ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പെരുമ്പാവൂരിൽ കോൺഗ്രസ് നേതൃത്വം. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി TM സക്കീർ ഹുസൈൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ ബോംബെയിൽ പോയി ലോഡ്ജ് എടുത്ത് ആത്മഹത്യ ചെയ്ത് ആത്മഹത്യക്കുറിപ്പ് ജനസമൂഹത്തിലേക്ക് എത്തിച്ചെങ്കിൽ അതിൻ്റെ അന്വേഷണം നേരിടുന്ന ഈ വ്യക്തിയെ വീണ്ടും ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവന്ന് അവിടെ വർഗീയമായ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യങ്ങൾക്ക് വിധേയമായി കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും ഉണ്ടാക്കാൻ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NA ഹസൻ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് CK രാമകൃഷ്ണൻ, മറ്റ് നേതാക്കളായ AA അലി, അരുൺകുമാർ, സഫീർ മുഹമ്മദ്, PB മുഹമ്മദ് അലി, PK സൈമൺ, MK നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. തീർച്ചയായിട്ടും ജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന അരാജകത്വം അസമത്വത്തിനെതിരെ തീർച്ചയായിട്ടും ജനങ്ങൾ ഉത്ബുദ്ധരാവണം. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന അവിടെ ഗുണ്ടാ നിയമം നടക്കുകയാണ്. ഈ ഗുണ്ടാ നിയമം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വർഷങ്ങളോളം അവിടെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു കേസില്ല, ജയിലുകളിൽ കുറ്റവാളികളില്ല. അതുപോലെ തികച്ചും സമാധാനപരമായി ജീവിക്കുന്ന ഒരു രാജ്യത്തെ, ഒരു ദ്വീപിലെ ജനങ്ങളെ, തികച്ചും അസംഘടിതമായ ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കിരാത നിയമങ്ങളാണ് ഈ BJP ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് അവിടുത്തെ കിരാതമായ ഈ നിയമങ്ങൾ തിരിച്ചെടുക്കുകയും ഈ കിരാത നരാധമനെ ഈ പ്രഫുല്ലകുമാർ കോട എന്ന അഡ്മിനിസ്ട്രേറ്റർ തിരിച്ചു വിളിച്ചുകൊണ്ട് ലക്ഷദ്വീപിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.